ദില്ലി കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം 39. നിരവധി ആളുകൾ വീട് വിട്ട് പലായനം തുടരുകയാണ്. കലാപവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 48 കേസുകളിലായി 108 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കലാപം നിയന്ത്രിക്കുന്നതിൽ ദില്ലി പോലീസ് പരാജയപ്പെട്ടെന്ന വിമർശനങ്ങൾക്കിടെ ദില്ലി പോലീസ് കമ്മീഷണറെ മാറ്റി പുതിയ കമ്മീഷണറെ നിയമിച്ചു. ആം ആദ്മി പാർട്ടി കൗൺസിലറെക്കെതിരെ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജോയിസ് ചേരുകയാണ്. ജോയിസ്, കലാപമിശ്രയ്ക്കെതിരെയും അനുരാഗ് ഠാക്കൂറിനെതിരെയും ഇതുവരെയും കേസെടുത്തിട്ടില്ല, പക്ഷേ ആം ആദ്മി പാർട്ടി നേതാവിനെതിരെ കേസെടുക്കുന്നു, ഒപ്പം കമ്മീഷണറെ മാറ്റുന്നു. എന്തൊക്കെ പുതിയ ഡെവലപ്മെന്റാണ് ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്? അജീഷത്, പ്രധാനമായും ദില്ലിയിലെ കലാപത്തിന് അയവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രാദേശികമായ ദില്ലിയിലെ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും പട്ടിണിയുടെ ഒരു അവസ്ഥയാണ് പ്രധാനമായും നമ്മൾ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ടത്. അത്തരത്തിൽ ഇപ്പോഴും ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ദില്ലി സർക്കാർ വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് ഇന്നലെ കൂടി പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല നിലവിൽ മരണപ്പെട്ടവരുടെ മൃതദേഹം വിട്ടുകൊടുക്കാനുള്ള നടപടികൾ അതും പൂർത്തിയായ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഇന്നലെ മാത്രം 9 പേരുടെ പോസ്റ്റ്മോർട്ടം മാത്രമാണ് നടന്നിരിക്കുന്നത്. പോലീസ് നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം അടക്കം കാര്യങ്ങൾ വൈകുന്നത് എന്ന് കൂടി പറയുന്നു. മാത്രമല്ല ഇപ്പോഴും മൃതദേഹങ്ങൾ ആരൊക്കെയാണ് മരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ കൂടി ആശുപത്രി അധികൃതർ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട അഭിഭാഷകരൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും നമുക്ക് ഉന്നയിക്കേണ്ടി വരിക. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാൻ അവർ മടിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. പ്രധാനമായും ഇപ്പോൾ ശ്രീവാസ്തവയെ ഇതുമായി ബന്ധപ്പെട്ട് ദില്ലി കമ്മീഷണറായി നിയമിക്കുമ്പോൾ തന്നെ പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്ന് മനസ്സിലാക്കട്ടെ. ഏതായാലും ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർക്കെതിരെ ഇത്തരത്തിൽ കൊലപാതകത്തിന് കേസെടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇനി രാഷ്ട്രീയപരമായി എന്തൊക്കെയാണ് എന്ന് കാത്തിരിക്കുന്ന കാണേണ്ട ഒരു അവസ്ഥയാണ്. ഏതായാലും ദില്ലിയിലെ ജനങ്ങളുടെ സ്ഥിതി സാധാരണഗതിയിലേക്ക് വരണമെങ്കിൽ അതിനെയും സമയമെടുക്കുമെന്നാണ് ഇതിന് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ തന്നെ നമസ്കാരങ്ങൾ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് പള്ളി കേന്ദ്രീകരിച്ച് വലിയ സുരക്ഷയാണ് ഇപ്പോൾ ദില്ലി പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര സേനയെ വിന്യസിച്ചിട്ടുണ്ട്. വലിയൊരു സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ദില്ലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കലാപം അവസാനിച്ചെങ്കിൽ പോലും ദുരിതങ്ങൾ അവസാനിക്കാതെ മുന്നോട്ട് നീങ്ങുകയാണ്. അജിൻ സാർ. ശരി, ജോയിസ് ഡാനിയലാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.